എപ്പിസോഡിൽ മറ്റൊരു എവർഗ്രീൻ ഹിറ്റ് സോങ്ങുമായി വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ആര്യ. ആര്യ, ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് ആണ് എടുത്തിട്ട് വന്നതെന്ന് ഞാൻ പറഞ്ഞു. ഏത് സോങ് ആണ് മെൻഷൻ ചെയ്തോളൂ? കോഴിക്കോട് അബുഖാന്റെ മാനത്തുതിക്കാതെ പൊന്നമ്പിളി. ഓക്കെ, ബിഫോർ ദ പെർഫോമൻസ് നല്ല മഞ്ഞക്കിളിയായിട്ടുണ്ട്, നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇനി നമുക്ക് വി എം കുട്ടി മാഷേ. ഈ ഗാനം 1972 പി ടി അബ്ദുറഹിമാൻ എൻ്റെ ഗായക സംഘത്തിന് വേണ്ടി എഴുതി തന്ന ഗാനമാണ്. അത് ആദ്യം പാടിയത് ഫസീലെ, പിന്നീടത് സിബിലേച്ചിനെ കൊണ്ട് ഔക്കുവായി ട്യൂൺ ചെയ്യിച്ചു. രചയിതാവ് പി ടി അബ്ദുറഹിമാനാണ്. പിന്നെ ഇത് ഏത് പാട്ടാണ് എടുത്തിട്ടുള്ളത്? ഫസീല പാടിയതോ അതല്ല സിബില പാടിയതോ? സിബിലേച്ച് പാടിയതാണ്. അപ്പോൾ അതിൻ്റെ എത്രയോ വർഷം മുമ്പാണ് ഈ പാട്ട് ഫസീല പാടിയത്. അപ്പം മോളെ സ്ഥലം എവിടെയെന്ന് പറഞ്ഞു? കോഴിക്കോട് പെരുവയൽ. പെരുവയൽ. ഇതിനു മുമ്പൊക്കെ പാടിയിട്ടുണ്ടല്ലോ റിയാലിറ്റി ഷോയില് അല്ലേ? ഭംഗിയായി പാടാൻ എല്ലാ സഹായിക്കട്ടെ. താങ്ക് യു മാഷേ. ആര്യ, അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്തോളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Let's have a look. See you.
നല്ലൊരു പ്ലസൻറ്റ് സോങ് മോളുടെ ആ വോയിസിൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ഓരോ സിംഗേഴ്സിനും. ഓരോ സിംഗേഴ്സും വരുമ്പോൾ അവർ അവരുടെ സ്റ്റൈലായിട്ടാണ് പാടുന്നത്. ആര്യ അതേപോലെ തന്നെ സ്വന്തം സ്റ്റൈലിൽ തന്നെ പാടി. ആര്യക്ക് എന്ത് തോന്നുന്നു പാടിയിട്ട്? അറിയില്ല, അല്ല കുഴപ്പമില്ല, അറിയില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ പാടിക്കഴിഞ്ഞു അതേ അറിയുള്ളൂ അല്ലേ. യെസ്, നമുക്കിനി കമൻസ് അറിയാം. കുട്ടി മാഷെ, ഒരു നല്ല വർക്കാണ്, അദ്ദേഹം ഒരുപാട് സംഗീതം ചെയ്തിട്ടുണ്ട്. നല്ല പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ മിക്കതും ഇറ്റാ ഉടനെ കഴുത്തിൻ്റെത്, റുക്കുവാപ്പ, കൈറുൽ വറായ സജീതി, ഇങ്ങനെ ഒട്ടനവധി ഗാനങ്ങൾ, ഒരുപാട് കല്യാണ പാട്ടുകളും ചെയ്ത് അതിൽ അദ്ദേഹം വളരെയധികം കഴിവ് പ്രകടിപ്പിച്ച ഒരു ഗാനമാണിത്. മോളും ഭംഗിയായിട്ട് പാടി. താങ്ക് യു കുട്ടി മാഷേ. ഇനി നമുക്ക് രണത്തരം ചോദിക്കാം. രണത്ത, നല്ലൊരു സോങ്, കാരണം അവക്കാക്ക നമുക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ തന്നിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അവക്കക്കടെ ഓരോ പാട്ടെടുത്ത് നോക്കിയാൽ ഭയങ്കര ഇമ്പായിരിക്കും കേട്ടോ. എവിടെയെങ്കിലും നമ്മളെ കൊണ്ടുപോയിങ്ങോട്ട് അങ്ങനെ ഓരോ അല്ലേ ഒരു സ്ഥലത്തേക്ക് അങ്ങ് എത്തിക്കുന്ന ഒരു അത്രയൊരു കമ്പോസിങ്ങാണ്. ഞാൻ ഓരോ പാട്ടും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കാരണം അത്രയും ഓരോന്നും ചെയ്ത് വെച്ചിരിക്കണം. അങ്ങനെയാണ് അവക്കാക്ക അത്രയും ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ്. എനിക്കൊക്കെ വലിയ ഭാഗ്യം കേട്ടോ പാടാം, അത്രയും ഒരു ഭാഗ്യം കിട്ടി. ഇപ്പോഴും അവക്കൊക്കെ ചെയ്യുന്നു, നമ്മളെ വിളിക്കുന്നു, പാടുന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണ്, കാരണം അത്രയും ഒരു ഒരു എന്താ ഞാൻ പറഞ്ഞതന്നെ അതിൻ്റെ കറക്റ്റ് ഒരു ഇമ്പം ഉണ്ടാവും ആ പാട്ടിൽ. ഒരു അത്രയും നമ്മളിങ്ങനെ സുഖിപ്പിക്കുക. അതുപോലെ ഇതൊരു ഒരുപാട് ഹിറ്റായിട്ട് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാ ഷോ അല്ലേ റിയാലിറ്റി ഷോയിൽ എന്തെങ്കിലുമൊക്കെ ഒത്തിരി എടുക്കുന്നുണ്ട് ഈ പാട്ട് അല്ലേ, ഒരു ചേഞ്ചായിട്ടൊക്കെ എടുക്കുന്നുണ്ട് ഈ പാട്ട്. ഒരു മറ്റേ ഇപ്പോൾ ഒരു ഡിവോഷണലൊക്കെ ഒത്തിരി ചെയ്തെങ്കിലും അതിനായിട്ട് ഒരു ഒപ്പനയ്ക്ക് തന്നെ ഒരു ചേഞ്ച് അങ്ങനെ ചെയ്തിട്ടുള്ളൊരു സോങ്, ഈ ഹമ്മിങ് ഒക്കെ അത് എൻ്റെ മാഷി ചെയ്ത സെറ്റ് എനിക്ക് തോന്നി. അതാണ് അപ്പോൾ അതിലിപ്പോൾ ഫസ്റ്റ് ഹമ്മിങ് എനിക്ക് മോളൊത്തിരി ഇഷ്ടമായി. എനിക്ക് ആ രണ്ടാമത്തേല് മോളൊന്ന് ശ്രദ്ധിക്കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ചെറിയൊരു ആ എൻ്റെ ഒരു വരണം എടുത്തേട്ടോ. ആദ്യത്തെ നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. അതിന് മുമ്പ് എടുത്തു പറയേണ്ട മോളുടെ ശബ്ദം എനിക്ക് ഒത്തിരി ആര്യയുടെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ ശബ്ദം. ഹമ്മിങ് ഒക്കെ നമുക്കിങ്ങനെ ആ ഒരു എന്താ പറയുക ഒരു എഫക്റ്റ് അല്ലേ, അങ്ങനെയൊക്കെ ഒരു സുഖമായിട്ട് നമുക്ക് ഇങ്ങോട്ട് കേട്ടു. നല്ല ശബ്ദമാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നല്ലൊരു സെലക്ഷൻ. ഇനി സോങ്സ് ഒക്കെ വരുമ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രണത. ഷാൻസ്, ആര്യ നല്ല പാട്ട്, നല്ല പ്ലസന്റ് സോങ്. ശരിക്കും എന്താ പറയുക, മോളുടെ ശബ്ദത്തിന് കറക്റ്റാണ് ഈ പാട്ട്. ശരിക്കും ഒരു 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 നൊസ്റ്റാൾജിക് ഫീലുണ്ട് മോളുടെ ശബ്ദത്തിന്. ശബ്ദത്തിന് സിംഗിങ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് മോളെ. അവിടെ ഇവിടെയൊക്കെ പ്ലാൻസ് കറക്റ്റ് അല്ലാത്ത പോലെ തോന്നി. പിന്നെ ആ പാടുമ്പോൾ വാ തുറന്ന് പാടുക മോള്, അതിൻ്റെ തുടക്കത്തിൽ പിന്നെ അങ്ങ് അടച്ചിട്ടാണ് മോൾ പാടുന്നത്. അപ്പോൾ അത് ഇങ്ങനെ അടഞ്ഞു പോവാണ്, സിംഗിങ് അടക്കം അടഞ്ഞു പോവാണ്. അപ്പോൾ അത് ഓപ്പണായിട്ട് തന്നെ പാടാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആരും പിടിച്ച് തിന്നൊന്നുമില്ല. പിന്നെ ഇതാണ് ഞാനിവിടെ ടോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്, വെരി ഗുഡ് ടോൺ എന്നാണ് എഴുതി. അത് ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ഒരു കമ്പോസിഷനുമാണ്. അപ്പം അതിനെ കറക്റ്റ് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു വോയിസും ഇതാണ്. ഈ പ്ലാൻസ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം, അത് നമ്മുടെ ഒരു കൺട്രോളിൽ വരുത്തണം. ഇങ്ങനെ കുറേ പ്ലാൻസ് ഇങ്ങനെ പാടിയിട്ട് കാര്യമില്ല, എല്ലാം നമ്മുടെ മനസ്സിൽ തട്ടണം. ഓക്കെ, തുടക്കമൊക്കെ നല്ല രീതിയിലാണ് മോൾ പാടി വന്നത്, പിന്നെ അങ്ങോട്ട് അവസാനമായപ്പോഴേക്കും അത് എന്താണ് സംഭവിച്ചതെന്നറിയില്ല, ഒന്ന് ഒന്ന് ഡൗണായി. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം നെക്സ്റ്റ് ടൈം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻസ. ഫൈസൽ മാഷെ, പി ടി അബ്രഹിമാൻ എന്ന കവിയും കോഴിക്കോട് അബൂബക്കർ എന്ന സംഗീതജ്ഞനും ഇതിൻ്റെ ഒരു സംഗമമാണ്. സിബലേച്ചിയാണല്ലോ ഇത് പാടി മോള് കേട്ടതല്ലേ. അതും പിന്നെ മോളെ മാഷെ കുറിച്ച് പിന്നീട് ഹമ്മിങ് ആഡ് ചെയ്താണ്. അപ്പോൾ ഏതായാലും ഇത് ഔക്കുബായിയുടെ ഔക്കുബായി ഒരുപാട് മാപ്പിള പാട്ട് ചെയ്തിട്ടുണ്ട്. ഔക്കുബായിയുടെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു പാട്ടാണത്. പി ടി എ പോലുള്ള പ്രതിഭകളുടെ നമ്മുടെ എന്താ പറയുക, അത്തരം പ്രതിഭകൾ ഇനി വരേണ്ടതുണ്ട്. അത്തരം പ്രതിഭകൾ പി ടി നമ്മളിൽ നിന്ന് പോയി, ഇനി അത്തരം കവിത്വമുള്ള കവികൾ ഈ രംഗത്ത് വളരണം. അതാണ് മാപ്പിളപ്പാട്ട് ചെയ്യേണ്ട കാര്യം. അക്കാര്യത്തിൽ മോളുടെ ഈ സെലക്ഷനെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു. പിന്നെ വോയിസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ആര്യ, ഒരുപാട് കഴിവുകൾ തെളിയിച്ച സ്കൂൾ കലോത്സവം മുതൽ കോളേജ് തലം മുതൽ ഞാനിങ്ങനെ കാണുന്നതാണ്. സ്കൂളിലും കോളേജിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും റിയാലിറ്റി ഷോയിലൊക്കെ വരുന്നു, നല്ല പാട്ടുകൾ പാടാൻ കഴിയട്ടെ. ഈ ഒരു ലെവൽ ഓഫ് സിംഗിങ് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ മോളെ, കുറച്ചുകൂടി ഗംഭീരമായി പാടുക. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷേ.
അരികുട്ടി നല്ല കമൻസ് ഒക്കെ കേട്ടു, ഇനി നമുക്ക് മാർക്സ് അറിയാം. ഫൈസൽ മാഷെ 24.5 on 30. എന്തായാലും ഇതിനേക്കാൾ ഒരു ബെറ്റർ പെർഫോമൻസ് ആയി അടുത്ത പ്രാവശ്യം വരാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.